بسم الله الرحمن الرحيم. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബർക്കാത്ത്. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് സംഭവിക്കുമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു പ്രഖ്യാപനമാണ്, അദ്ദേഹത്തിൻ്റെ അറിയിപ്പാണ്, പ്രവചനമാണ്. കഹ്താൻ എന്ന് പറയുന്ന അറബികൾക്ക് സുപരിചിതമായ പ്രദേശം, നഗരം, നാട്, ഗോത്രവർഗം, അവരിൽ നിന്ന് ഓരോ നല്ലവനായ മനുഷ്യൻ വരികയും ജനങ്ങളെ അയാൾ ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോവുകയും ചെയ്യുമെന്നുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീത്തിൽ കാണാം, ലാ തഖൂമു സഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല, ഹത്ത യഖ്റുജ റജുലു മിൻ കഹ്താൻ യസൂഖു നാസ ബിഅസ, തൻ്റെ വടി ഉപയോഗിച്ച്, തൻ്റെ അധികാരം ഉപയോഗിച്ച് ആളുകളെ അയാൾ നയിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. കഹ്താനിൽ നിന്നുള്ളൊരു മനുഷ്യൻ വരും, ജനങ്ങളെ അയാൾ നയിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇമാം ഖുർത്തുബി അദ്ദേഹം ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം, പറയുന്നത് കാണാം, വടി കൊണ്ട് നയിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശത്ത് ജനങ്ങളെ നേരെയാക്കിക്കൊണ്ട് അവരെ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടുവാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളതാണ്. വടി എന്നുള്ള നിലക്കല്ല, അടിച്ചുകൊണ്ട് അവരെ അനുസരിപ്പിക്കുക, അവരുടെ മേൽ അതിജയിക്കുക എന്ന നിലക്കല്ല, മറിച്ച് ഇല്ല അത് പറഞ്ഞത് അദ്ദേഹം അവരെ ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോകുവാൻ കൊണ്ടുപോകുന്നു എന്ന ഉദ്ദേശമാണ് എന്നുള്ളതാണ്. അതേ വിശദീകരണം തന്നെയാണ് മറ്റു പലയാളുകളും നൽകിയത് നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഖുലഫാക്കളെ പറ്റി വിശദീകരിക്കുന്നിടത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, വറജുലു മിൻ കഹ്താൻ കുല്ലുഹും സാലിഹ്, കഹ്താനിൽ നിന്ന് വരുന്ന മനുഷ്യൻ അതും നല്ല മനുഷ്യനാണ്. ഈ കഹ്താനിൽ നിന്ന് വരുന്ന ജനങ്ങൾ, പുറപ്പെടുന്ന ജനങ്ങളെ നല്ല നിലയിൽ നയിക്കുന്ന അറബികൾക്ക് സുപരിചിതമായ ആ ഗ്രാമത്തിൽ നിന്ന്, ആ പ്രദേശത്ത് നിന്ന്, ആ വർഗത്തിൽ നിന്ന് പുറപ്പെടുന്ന നല്ലവനായ മനുഷ്യൻ അന്ത്യനാളിന് മുമ്പ് സംഭവിക്കുമെന്നാണ്. അതാരാണ്, എപ്പോഴാണ്, എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും അങ്ങനത്തെ ഒരു സംഭവം നടക്കാനുണ്ട്. ഇദ്ദേഹവും കഹ്താനിൽ നിന്ന് പുറപ്പെടുന്ന സംഭവവും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ജഹ്ജ എന്ന് പറയുന്നവരോ അങ്ങനെ ആളുകളെ നയിക്കുന്ന ഒരാൾ വരാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഒന്നാണെന്ന് പലരും പറയാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? അത് രണ്ടും രണ്ടാണ്. കാരണം കഹ്താനിൽ നിന്ന് വരുന്നവൻ സ്വതന്ത്രനാണ്, ജഹ്ജ എന്ന് പറയുന്ന മനുഷ്യൻ അത് മവാരികളിൽ നിന്ന്, ആ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്നുള്ളതോ ഭൃത്യന്മാരുടെ കൂട്ടത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അല്ലാഹു അലം ബിസ്സവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.